നൗഫൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് നൗഫൽ അമ്മയുടെ കരച്ചിൽ എല്ലാവരും കേട്ടതാണ് കണ്ണൂരിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് ഇടുക്കിയിൽ വലിയ പ്രതീക്ഷകളോടെ വലിയ പ്രതീക്ഷകളോടെ അയച്ചതാണ് വിദ്യാർത്ഥിയെ പ്രതീക്ഷകളോടെയാണ് ധീരജ് പഠിക്കാൻ പോയത് പക്ഷേ ആ പ്രതീക്ഷകൾ പൂർത്തിയാക്കാൻ ധീരജന് കഴിയാഞ്ഞതല്ല അത് പാതി വഴിയിൽ മുറിച്ച് കളഞ്ഞതാണ് അറുത്ത് മാറ്റിയതാണ് എന്താണ് ഒരു സാധാരണ കുടുംബമാണ് എന്താണ് അവിടുത്തെ സാഹചര്യം ഒപ്പം സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പാർട്ടി തന്നെ തൊട്ടടുത്തുള്ള എട്ട് സെന്റ് സ്ഥലമൊക്കെ വാങ്ങി വാങ്ങി സംസ്കാരത്തിന് വേണ്ടിയും ഒപ്പം അവിടെ സ്മാരകം സ്മാരകമൊരുക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം നാട്ടുകാരും ധീരജിന്റെ നാട്ടിലെ സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ എന്തു പറയുന്നു അബ്ജോദ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ മരണ വാർത്ത അറിഞ്ഞ് ഈ തൊട്ടടുത്തുള്ള ആയുർവേദ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സായി ജോലി ചെയ്യുന്ന അമ്മ പുഷ്കലിയെ താങ്ങിയെടുത്താണ് സഹപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വീട്ടിൽ ചുറ്റും ആളുകൾ കൂടിയപ്പോൾ തന്നെ അവർക്കൊരു സംശയമുണ്ടായിരുന്നു പിന്നീട് വലിയൊരു നിലവിളിയാണ് ഞങ്ങൾ കേൾക്കുന്നത് ഈ കഴിഞ്ഞ ക്രിസ്മസ് അവധിക്ക് ഇവിടെ നിന്നും പോയതായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അവൻ പോയത് ക്രിസ്മസ് അവധിക്ക് ശേഷം കോളേജിൽ പോകേണ്ട കാര്യമില്ലെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം പ്രൊജക്ട് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്ക നിന്നുകൂടെയെന്ന് അമ്മ ചോദിച്ചപ്പോൾ ഞാൻ അവിടെ പോയി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇവിടുന്ന് പോയത് ഇക്കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്ന ഓരോ നേതാക്കളോടും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരോടും ബന്ധുക്കളോടൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് അവനുമായി ബന്ധപ്പെട്ട ഓരോ നിമിഷങ്ങളും അയവറക്കിക്കൊണ്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ കണ്ടത് തൊട്ടടുത്ത മുറിയിൽ തന്നെ ഈ ധീരജിൻ്റെ അച്ഛൻ രാജേന്ദ്രനും കരഞ്ഞു കരഞ്ഞുകലങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അനുജൻ അദ്വൈവം ണെങ്കിൽ വലിയ രീതിയിലുള്ള വിഷമത്തിൽ അവൻ ചുറ്റുപാടും നടക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ വീട്ടിൽ രാവിലെ തന്നെ ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കുന്നുണ്ടെങ്കിലും വളരെ വൈകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രാവിലെ വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി മാഹിപ്പാലത്തിന് അവിടെ നിന്നും മൃതദേഹം സ്വീകരിച്ച് ഇങ്ങോട്ടേക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അത് ഏറെ വൈകാനുള്ള സാധ്യതയുണ്ട് ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ് തലശ്ശേരിയിൽ നിന്നും പിന്നെ മുഴപ്പിലങ്ങാട് അതുപോലെ തോട്ടട പോളിടെക്നിക്ക് താഴെ ചൊവ്വ അതുപോലെ കണ്ണൂരിലെ തെക്കി ബസാർ പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പാപ്പിനിശ്ശേരി കൊണ്ടുവന്ന് പിന്നെ തളിപ്പറമ്പിൽ എത്തിച്ചതിന് ശേഷം തളിപ്പറമ്പിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പുതുവർഷത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇവിടെ ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത പറമ്പ് തന്നെ സി പി എം വില കൊടുത്ത് ഇന്നലെ തന്നെ അഡ്വാൻസ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് എട്ട് സെൻറ്റ് സ്ഥലമാണ് പാർട്ടി വാങ്ങിച്ചത് അവിടെയായിരിക്കും ധീരജിൻ്റെ ഇനിയൊരു ഒരു സംസ്കാര കേന്ദ്രം ഒരു ഓർമ്മ കുടീരം അവർ ഉണ്ടാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പ്രാദേശികമായി പ്ലസ് ടു കഴിഞ്ഞ് പോയ ആളാണ് ഈ ഇവർ ഈ തളിപ്പറമ്പിലായതോട് കൊണ്ട് തന്നെ മറ്റ് പ്രദേശത്തുനിന്നുള്ളൊരു ബ് ബന്ധം ഇവർക്കില്ല ഇവരുടെ അച്ഛൻ രാജേന്ദ്രൻ കണ്ണൂർ തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ് അമ്മ ഈ കണ്ണൂർ തന്നെ കുടിയേറ്റ മേഖലയായ അരി അരീക്കാമലയിലുള്ള അവരാണ് ഇവരിവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് തളിപ്പറമ്പിലെ തൃശ്ശമ്പരത്തിനടുത്ത് നേരത്തെ വാടക വീട്ടിലായിരുന്നു താമസം അതിനുശേഷമാണ് അവർ അവരിങ്ങോട്ടേക്ക് ഒരു പുതിയ വീടെടുത്ത് മാറിയത് ഈ വീട് രണ്ടു വർഷമായിട്ടാണ് ഈ വീട്ടിലേക്ക് മാറിയിട്ടുള്ളൂ ഈ അനുജൻ അദ്വൈതാണെങ്കിൽ തൊട്ടടുത്തുള്ള തളിപ്പറമ്പ് സർസൈത് ടെക്നിക്കൽ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് വലിയ സങ്കടകരമായ കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഇന്നലെ ഈ സി പി എമ്മിൻ്റെ ഇവിടുത്തെ ജില്ലാ നേതാവ് എൻ സുകന്യൊക്കെ വന്നപ്പോൾ അമ്മ തേങ്ങിക്കരയുന്ന കാഴ്ചയായിരുന്നു കണ്ടത് അപ്പം ഈ തളിപ്പറമ്പിലെ നേരത്തെ എം എൽ എ ആയിരുന്നു ജെയിംസ് മാത്യു ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു ഇന്നിപ്പോൾ അല്പസമയത്തിന് ശേഷം ഇവിടെയുള്ള തളിപ്പറമ്പിലെ എം എൽ എയും മന്ത്രിയുമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു കൂടിയൊക്കെ മറ്റ് നേതാക്കളും എത്തും ഈ പ്രദേശത്ത് വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും ഈ കുടുംബത്തിന് അങ്ങനെ ഒരു പശ്ചാത്തലമില്ല ഇവർ ജോലി ചെയ്ത് ജീവിക്കുകയാണ് അമ്മ നേഴ്സാണ് അച്ഛനാണെങ്കിൽ രാജേന്ദ്രൻ എൽ ഐ സി ഏജൻ്റാണ് ഇങ്ങനെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്ന ആളാണ് ഈ അമ്മയുടെ കരച്ചിൽ ഇന്നലെ അമ്മ വരുന്ന ഓരോ ആളോടും പറയുന്നത് അവനെ കൊന്ന് കൊല്ലുന്നുണ്ട് എന്നെയും കൂടി കൊന്നുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച് വരുന്ന ഓരോ ആളുകളോടും അലമുറയിട്ട് കരയുന്ന കാഴ്ചയാണ് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ പരിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നും ഇവിടെ വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു അത്തരത്തിൽ പറഞ്ഞിട്ടായിരുന്നു ഇന്നലെയുള്ള വലിയ വേദനാജനകമായ സാഹചര്യമാണ് ഏതായാലും പാർട്ടി ഇവിടെ തൊട്ടടുത്ത് ഈ ധീരജിന് അന്ത്യവിശ്രമം ഒരുക്കാനുള്ള കേന്ദ്രം തയ്യാറാക്കുകയാണ് ഈ ഒരു ആളെ പറമ്പാണ് അവിടെ അതിൻ്റെ ജോലികളെല്ലാം പുരോഗമിക്കുകയാണ് അബ്ജോത് തെരി നൗഫൽ നൗഫലിന് പിന്നിൽ കാണാം കാണുന്ന ആ വീടിന്റെ മതിലിന്റെ നിറമൊക്കെ മങ്ങിയിട്ടുണ്ട് ആ വീട്ടിലെ പ്രതീക്ഷകൾക്ക് നിറം പകരേണ്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് നിർഭാഗ്യകരമായി സംഭവത്തിലൂടെ നഷ്ടമായത്